Hi friends, welcome back to my channel. This clay craft natural materials, oil, water, and a spoon and a bowl. ഇനി നമുക്ക് ഫസ്റ്റ് വീ ഫ്ലോർ ആഡ് ചെയ്യണം പിന്നെ സെക്കൻഡ് നമുക്ക് അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണം തേർഡ് നമ്മൾ ഓയിൽ ആഡ് ചെയ്യണം വീ ഫ്ലോറിനായിട്ട് പിന്നെ ഫോർത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം പിന്നെ അത് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം കീപ് ആഡിങ് ആൻഡ് മിക്സിങ് വെള്ളവും ഓയിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കൂടുതൽ അധികമാകരുത് കുറച്ച് അതിനനുസരിച്ചുള്ളത് ഇടുക നമ്മളത് മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മുടെ കൈകൾ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇന്നല്ലേ കുറേ കൂടി സ്മൂത്ത്നെസ്സും പിന്നെ നോൺ സ്ട്രെച്ചബിളും ആകത്തുള്ളൂ ആദ്യമൊക്കെ ഇങ്ങനെ ഇരിക്കും പിന്നെ ആകുമ്പോഴാണ് നമുക്ക് കാണുന്നത് കണ്ടോ ഇതുപോലത്തെ സ്മൂത്തും നോൺ സ്ട്രെച്ചബിളും ആകും ഇനി നമുക്ക് ഓയിൽ കുറച്ചുകൂടി വീറ്റ് ഫ്ലോർ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന വീറ്റ് ഫ്ലോർ അപ്ലൈ ചെയ്തിട്ട് അത് ഒന്നും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ കുറേ കൂടി സ്മൂത്തും നോൺ സ്ട്രെച്ചബിളും ആകത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ആഡ് ചെയ്തതിനൊന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞതാ എനിക്ക് ആഡ് ചെയ്യണം തോന്നിയുകൊണ്ട് ചെയ്തതാണേ നല്ല സ്മൂത്തും നല്ല നോൺ സ്ട്രെച്ചബിളും ആയിരിക്കുകയാണ് സക്സസ്ഫുള്ളും ആയിരിക്കുകയാണ് ക്ലേ മേക്കിങ് ഇനി നമുക്ക് ഇതിൽ കളർ ആഡ് ചെയ്യാം ഞാനിവിടെ വാട്ടർ കളർ ട്യൂബാണ് ആഡ് ചെയ്യുന്നത് ഓറഞ്ച് കളർ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കളർ ഓപ്ഷണൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ നോക്കി കളർ ആഡ് ചെയ്തപ്പോൾ നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല കൈയൊക്കെ വാഷ് ചെയ്ത് വരാം അപ്പോൾ നമ്മൾ അഥവാ നമ്മൾ വാഷ് ചെയ്തിട്ടും കുഴപ്പമൊന്നും ഇല്ല എന്നാലും അത് പെയിൻ്റ് ആയപ്പോൾ ഒരുമാതിരി തോന്നത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നമ്മുടെ ക്ലേ ക്രാഫ്റ്റ് തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലേ ഈ ഒരു ഹോംമെയ്ഡ് ക്ലേ തന്നെ ഒരു ക്രാഫ്റ്റും ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് റോസാപ്പൂ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ ഒന്ന് വീഡിയോ ലിസൺ ചെയ്യുക കേട്ടോ പ്ലീസ് ലിസൺ ടു ദ വീഡിയോ നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്പ് കാണത്തില്ലേ അതെടുത്ത് ഈ ഓറഞ്ച് ഇപ്പം ഓറഞ്ചില്ല ഈ ഒരു ക്ലേ ഓറഞ്ച് ക്ലേയിൽ ഇങ്ങനെ മൗൾഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അതെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുത്തില്ലേ സാനിറ്റൈസറിൻ്റെ കുപ്പിയുടെ ക്യാപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുപ്പി എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി വരുന്ന ക്ലേ നമ്മുടെ ഇപ്പം എടുക്കുമ്പോൾ കണ്ടു ഇത് ബാക്കി വരത്തില്ലേ ഇതാ എടുക്കുമ്പോൾ വേസ്റ്റ് അത് കളയണ്ട അത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഇപ്പം നമുക്ക് കുറേ റൗണ്ട് ഷേപ്പ് ആ ബോട്ടിൽ ക്യാപ്പിൽ നിന്ന് കൂടെ കിട്ടി ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിന്ന് വേറൊരു റൗണ്ട് ഷേപ്പ് കുറേ ഉണ്ടല്ലോ ആ രണ്ടെണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിൽ വേറെ ഒരു റൗണ്ട് ഷേപ്പ് വെച്ച് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഒട്ടിയിരിക്കും ഫെവിക്കോൾ അപ്ലൈ ചെയ്യരുത് അല്ലാതെ തന്നെ അതുപോലെ തന്നെ വേറെ കുറേ എണ്ണം ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക അല്ലാതെ തന്നെ ആ ക്ലേ ഗോതമ്പൊടിയാണെങ്കിൽ കുറച്ച് പശമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലാതെ തന്നെ അത് ഒട്ടിക്കോളും ഫെവിക്കോളൊന്നും അപ്ലൈ ചെയ്യേണ്ട കുഴപ്പമില്ല ഞാൻ പിന്നെ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചാൽ ഫുള്ള് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ഒന്ന് ലിസൺ ചെയ്യണേ ശ്രദ്ധിക്കണേ പ്ലീസ് ലിസൺ ടു ദ വീഡിയോ ഇതുപോലെ റോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ റോസാപ്പ് നന്നായിട്ട് വരത്തുള്ളൂ ഫ്ലവർ റോസാപ്പൂക്കൾ കണ്ടോ ഇത് റോസാപ്പ് ആണെങ്കിൽ ഏതെങ്കിലും ഫ്ലവർ എന്ന് പറയും കേട്ടോ ഇത് ഫ്ലവർ എന്ന് പറയാതിരിക്കില്ല അപ്പോൾ നമ്മുടെ ഓറഞ്ച് റോസാപ്പൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട ഒരു ഗ്രീൻ കളർ ക്ലേ ആണ് ഫോർ ലീഫ് ഇത് ലീഫിനായിട്ടാണ് ഇലയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ഒന്ന് വീഡിയോ ലിസൺ ചെയ്യാം ഇനി നമുക്ക് അതായത് ഇതുപോലെ ലീഫിൻ്റെ ഒരു ഇതിലായിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്കറിയാം പതുക്കെ കണ്ടാൽ മതി സാവധാനം ഈ ക്രാഫ്റ്റ് സാവധാനം ചെയ്യാൻ പറ്റൂ ക്ലേയും കൂടെ ആയതുകൊണ്ട് സാവധാനേ ചെയ്യാൻ പറ്റൂ വെപ്രാളപ്പെട്ട് ചെയ്താൽ ചിലപ്പോൾ അത് വർക്കാവില്ല അതുകൊണ്ടാണ്
കണ്ടു. ഞാനിവിടെ ഒരു നമ്മുടെ പിടിയും ത്രെഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഇതെടുക്കാം, ടൂത്ത്പിക്ക്, ആ ഒരു എന്തെങ്കിലും ഇതെടുക്കാം, എന്താ പറയുക, സ്റ്റിക്ക് എടുക്കാം, ടൂത്ത്പിക്കിൻ്റെ ആ സ്റ്റിക്കോ നമ്മുടെ ശാമ്പറാണ് തിരിയുടെ സ്റ്റിക്ക് ബാക്കി വരത്തില്ലേ, അതായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ലീഫിൻ്റെ തരത്തിലുള്ള ഒരു ഇങ്ങനത്തെ ഒരു ഇതാക്കി കേട്ടോ. അപ്പം ഇതുപോലെ ഒരു ലീഫിൻ്റെ തരത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, ഉണ്ടാ കണ്ടു, ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കാം, അത് വെച്ച് സ്റ്റിക്ക് വെച്ച് ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൈകൊണ്ട് തേച്ച് കൊടുത്തിട്ട് ആ റോസില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്ലേ ഓറഞ്ച് റോസ്, അത് ഈ രണ്ട് ഇല ആദ്യം രണ്ട് ഇലയും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ റോസ് അതിൻ്റെ പുറത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒട്ടും കുറച്ച് നേരം എടുക്കും, ഇത് ക്ലേയും കൂടെ ആയതുകൊണ്ട് കുറച്ച് നേരം എടുക്കും. ഗ്ലൂ ഗൺ യൂസ് ചെയ്തും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ റോസ്. ഇതാണ് ഇന്നുണ്ടാക്കിയ റോസ്. ഈ ബാക്കി വരുന്ന റോസസ് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ദീസ് റോസസ് വാസ് ഐ മേക്ഡ് ഇൻ യെസ്റ്റർഡേ ആൻഡ് ദിസ് റോസ് ഐ വാസ് മേക്കിംഗ് ഇൻ ടുഡേ ഫോർ യു ആൾ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ടു ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.